മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയുള്ള സുരേഷ് ഗോപിയുടെ മോശം പെരുമാറ്റമാണ് പ്രധാന വിഷയം. ഒരാളുടെ ശരീരത്തിൽ, അത് സ്ത്രീയോ പുരുഷനാവട്ടെ, അനുവാദമില്ലാതെ സ്പർശിക്കുന്നതും തലോടുന്നതും തെറ്റന്നെയാണ്. അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും സുരേഷ് ഗോപിയുടെ ആ പെരുമാറ്റം ആദ്യം തന്നെ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി. ഒലയ്ക്കാവല്ലോ, ഒലച്ചു കൊടുത്തൂടെ. സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയം, അതിലൂടെ ഭരണം കൈയാളൽ, ഈ ചിന്താഗതിയെ നമുക്ക് ഒലച്ചു കൊടുത്തൂടെ. പറ്റുമോ നോക്കട്ടെ മോളെ, ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ, എല്ലാവരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം പിന്നോട്ട് പോയി നോക്കൂ. ഇതിൽ മാധ്യമ പ്രവർത്തക അസ്വസ്ഥയാകുന്നതും നടന്റെ കൈ തട്ടിമാറ്റുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഇതിലെ ഹൈലൈറ്റ് അടുത്ത് നിൽക്കുന്ന കുറച്ച് മാപ്രക്കൂട്ടുണ്ട്, അവരുടെ കൂട്ടച്ചിരിയാണ്. ഓർമ്മയുണ്ടോ വിനായകന്റെ പരാമർശത്തിൽ രോഷം കൊണ്ട മാധ്യമ പ്രവർത്തകരെ? ഇവിടെ കൂട്ടത്തിലെ ഒരു സഹപ്രവർത്തകയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ടതും അതിലവർ കൈതട്ടി മാറ്റുന്നതും കണ്ടിട്ടും ചിരിക്കാനുള്ള ആ മനസ്സാണ് കാണേണ്ടത്. വർഗശത്രു എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള മാപ്രകൾ ഉദ്ദേശം തന്നെയാവും. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് ന്യായീകരണമാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഷിതയുടെ ശരീരത്തിൽ കൈവച്ചത് വാത്സല്യത്തോടെയാണത്രേ. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്നിട്ട് പേരിനൊരു ക്ഷമാപണവും. എല്ലാ പെൺകുട്ടികളെയും തലോടിയിട്ട് വാത്സല്യം ചൊരിഞ്ഞതാണ് എന്ന് പറയുന്ന ഈ സംഘി സ്വഭാവം ചേട്ടൻ എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നാൽ മതി, ഇവിടെ ചെലവാകില്ല കേട്ടോ സംഘി ഗോപി. ഇത് വെറും ഒരു തലോടലിന്റെ പ്രശ്നം മാത്രമല്ല, സ്പർശം കൊണ്ടും വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടും ഒരു വനിതയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അത് ഒരു മാപ്പിലും ഒരു കോപ്പിലും തീരുന്നതല്ല. പിന്നെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളിൽ കണ്ടുവന്നേ ഉള്ളൂ, എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ സംഭവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സുരേഷ് ഗോപി അത്തരത്തിൽ ആരോടും തന്നെ അപമര്യാദയെ പെരുമാറുന്ന ഒരാളല്ല, ഒരു വാത്സല്യത്തോടുകൂടി അദ്ദേഹം പെരുമാറിയതായിട്ടാണ് എനിക്ക് അത് മനസ്സിലായത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു വാത്സല്യം പ്രകടിപ്പിച്ചു ഒരു മകളോടുള്ളയോ അല്ലെങ്കിൽ ഒരു സഹോദരിയോട്, അത്രയല്ല അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്തുണ സുരേഷ് ഗോപിക്ക് മകളോടുള്ള വാത്സല്യം, സഹോദരിയോടുള്ള വാത്സല്യം എന്നൊക്കെയാണ് സുരേന്ദ്രൻ പറയുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ പ്രതീക്ഷിച്ചിരുന്നു. ഈ വാത്സല്യം പെൺകുട്ടികൾക്ക് മാത്രമാണോ? അതവിടെ നിൽക്കട്ടെ, അതൊരു പ്രത്യേകതരം സ്നേഹമാണ്, നമുക്കറിയാവുന്ന കാര്യം. ഇല്ലാത്ത സൈബർ ആക്രമണത്തിന്റെ പേരിൽ പ്രമോദ് രാമനും സ്മൃതിക്കും ഐക്യദാർഢ്യ പെരുമഴ തീർത്ത മാധ്യമ പ്രവർത്തകർ ആരും പലതവണ എതിർത്തിട്ടും സുരേഷ് ഗോപി മീഡിയ വണ്ണിലെ പ്രവർത്തകയുടെ ദേഹത്ത് കൈവച്ചത് നേരം പുലരുന്നവരെ അറിഞ്ഞിട്ടേയില്ല. അല്ല, സുരേന്ദ്രനും ഇതുപോലെ പിതൃവാത്സല്യം കാണിക്കുന്ന ആളാണോ? വല്ലാതെ വാത്സല്യം അങ്ങോട്ട് ചൊരിയണ്ട, കൈക്കരുത്തുള്ളവരുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ പല്ലിൻ്റെ എണ്ണം കുറഞ്ഞൊന്നും വരാം.